ചമ്പാളൂരിലെ മാരാങ്കുഴി പായ്ക്കപ്പൽ ജലപാത അവഗണനയിൽ കാടുകുറ്റി പഞ്ചായത്ത് ഒന്നാം വാർഡിലെ ചമ്പാളൂരിലാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് കപ്പൽ ചാലായിരുന്ന മാരാങ്കുഴി തോട്. ക്രൈസ്തവ സഭയുടെ വിശുദ്ധരിൽ പ്രമുഖനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ വചനപ്രഘോഷണത്തിനെത്തിയത് ഈ കപ്പൽ ചാലിലൂടെയാണെന്നാണ് വിശ്വാസം. പെരിയാറും ചാലക്കുടിപ്പുഴയും ഒത്തുചേർന്നുണ്ടായ പായ്ക്കപ്പൽ ജലപാത കൊച്ചി കൊടുങ്ങല്ലൂർ തുറമുഖത്ത് നിന്ന് ചമ്പാളൂരിലെ മാരാങ്കുഴിയിലാണ് അവസാനിച്ചിരുന്നത്. പുഴയിലൂടെ സഞ്ചരിച്ചിരുന്ന ചെറിയ പായ്ക്കപ്പലുകൾ പുഴയോട് ചേർന്നുള്ള വില്ലൻതോട് വഴിയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള മാരാങ്കുഴിയിൽ പ്രവേശിച്ചിരുന്നത്. ഇവിടെ നിന്ന് പായ്ക്കപ്പലിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കപ്പലുകളിൽ നിന്ന് കരയിലേക്ക് ഇറങ്ങാനുള്ള പടവുകൾ ഇന്നും ഇവിടെ ശേഷിക്കുന്നുണ്ട്. 1542 സെപ്റ്റംബറിൽ ഗോവയിൽ നിന്ന് കന്യാകുമാരിയിലേക്കുള്ള യാത്രക്കിടയിൽ കാലാവസ്ഥ മോശമായതിനാൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സഞ്ചരിച്ച കപ്പൽ കൊടുങ്ങല്ലൂർ തുറമുഖത്ത് നങ്കൂരമിടുകയും ചെറിയ പായ്ക്കപ്പലിൽ ചാലക്കുടിപ്പുഴയിലൂടെ ഉൾപ്രദേശങ്ങളിലേക്ക് സഞ്ചരിച്ച് മാരാങ്കുഴിയിൽ വന്നിറങ്ങിയെന്ന ക്രിസ്തീയ ചരിത്രം. മാരാങ്കുഴിയിൽ വന്നിറങ്ങിയ വിശുദ്ധൻ ഒരു മാസത്തോളം ചമ്പാളൂരിൽ താമസിക്കുകയും വചനം പ്രഘോഷിച്ച് ഏറെപ്പേരെ ക്രിസ്തുമത വിശ്വാസികളാക്കുകയും ചെയ്തു. തുടർന്ന് 1544-45 കാലഘട്ടത്തിലും 1548 വിശുദ്ധൻ ചമ്പാളൂരിലെത്തിയിരുന്നു. 1660 ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ അച്ചുകൂടം സ്ഥിതി ചെയ്തിരുന്നതും ചമ്പാളൂരിലാണ്. അച്ചുകൂടത്തിൻ്റെ പ്രവർത്തനത്തിന് കപ്പൽ ചാൽ ഏറെ ഗുണകരമായിരുന്നു. പ്രശസ്തമായ പല തമിഴ്, സംസ്കൃത, മലയാള ഗ്രന്ഥങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് കപ്പൽ ചാൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ കപ്പൽ ചാലിനെക്കുറിച്ച് പഠനം നടത്താനോ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാനോ കാര്യമായ ഒരു ശ്രമവും ഇതുവരെ നടന്നിട്ടില്ല. മാരാങ്കുഴിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ കിണർ കുഴിക്കുമ്പോഴും മറ്റും പായ്ക്കപ്പലുകളുടെയും കപ്പലുകളിൽ ഉപയോഗിച്ചിരുന്ന വടങ്ങളുടെയും അനുബന്ധ ഉപകരണങ്ങളുടെയും അവശിഷ്ടങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൂടുതൽ ഉത്ഖനനങ്ങൾ നടത്തി ചമ്പാളൂരിൻ്റെ പൗരാണികത പുറത്തു കൊണ്ടുവരാൻ പുരാവസ്തു വകുപ്പിൻ്റെ ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ചമ്പാളൂരിനെ ലോക ടൂറിസം ഭൂപടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് പറയത്തക്ക നേട്ടം. കാലം പിന്നിട്ടതോടെ ചരിത്രത്തിന് ഏറെ സംഭാവനകൾ നൽകിയ കപ്പൽ ചാൽ ചെറുതോട് മാത്രമായിരിക്കുകയാണ്. തോടിൻ്റെ ഭൂരിഭാഗവും നികത്തി വീടുകളും മറ്റും നിർമ്മിച്ചു. അവശേഷിക്കുന്ന ഭാഗങ്ങൾ സംരക്ഷിക്കാനുള്ള ശ്രമങ്ങളൊന്നും നടക്കുന്നുമില്ല.